തിരുവമ്പാടിയുടെ വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവ് മേളപ്രേമികളിൽ ആവേശമുണർത്തി. തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്തിനും ബ്രഹ്മസം മഠത്തിലെ ആറാട്ടിനും ശേഷം തിരുവമ്പാടി ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപറ്റി. പഞ്ചവാദ്യ മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ പ്രാമാണികത്വത്തിൽ 35 വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യം സ്വരതാള ലയ വിസ്മയം തീർത്തു. തിമിലയും മദ്ദളവും കൊമ്പും ഇലത്താളവും ഇടയ്ക്കയും എണ്ണത്തിൽ പാതി കുറച്ചും പതിവ് സമയമെടുക്കാതെയും മേളക്കൊഴുപ്പിൽ ആറാടിയപ്പോൾ മേളപ്രേമികളുടെ ആവേശം താളമായി വാനിലേക്ക് ഉയർന്നു. കഴിഞ്ഞ തവണ നടക്കാതെ പോയ പൂരം ഇത്തവണ നാമമാത്രമായെങ്കിലും നടക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മേളപ്രമാണി കോങ്ങാട് മധു TCVയോട് പറഞ്ഞു. തൃശ്ശൂർ പൂരം ഇക്കൊല്ലം മുടങ്ങുക, കഴിഞ്ഞ കൊല്ലം മുടങ്ങി. എല്ലാവർക്കും അത് മാനസികമായിട്ട് വളരെയധികം ആസ്വാദകർക്കായാലും ശരി, സംഘാടകർക്കും കലാകാരന്മാർക്കും എല്ലാവർക്കും മാനസികമായിട്ട് അങ്ങേറ്റ ഭക്ഷണം ഉണ്ടായിരുന്നു. അതിന്ന് രക്ഷപ്പെടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കും എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിയോളമുള്ള ആ ചെറിയ ടെൻഷനുണ്ട്, എങ്കിലും നടക്കേണ്ടുള്ള ഒരു സന്തോഷമുണ്ട്. അതന്നെയാണ് തൃശ്ശൂരിൻ്റെ വികാരമായ പൂരം. കോവിഡ് വ്യാപന വേളയുടെ നിയന്ത്രണങ്ങളിൽ പരിമിതമായ തോതിലെങ്കിലും ആസ്വദിക്കുവാൻ കഴിയുന്നതും മഠത്തിൽ വരവിൻ്റെ ആവേശം അനുഭവിക്കാനായതും കരുതുന്നതെന്ന് കാണാനെത്തിയ രാജിക പറഞ്ഞു. ഇക്കൊല്ലം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തൃശ്ശൂർക്ക് കൊല്ലം ഗംഭീരാക്കാന്ന്, കഴിഞ്ഞ വർഷമൊന്നും നടക്കാത്തതുകൊണ്ട്. പക്ഷേ ഇക്കൊല്ലം സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായിട്ട് വീണ്ടും വന്നതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്. മഠത്തിൽ വരവിൻ്റെ തൊട്ടാണ് എൻ്റെ ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് തൊട്ട് കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. കേരളത്തിൽ അരങ്ങേറുന്ന 4-5 പ്രധാനപ്പെട്ട പഞ്ചവാദി വിസ്മയങ്ങളിലൊന്നാണ് മഠത്തിൽ വരവിലേതെന്നും പൂരം പൂർണ്ണമായി IPL പോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകമെങ്ങും ആസ്വദിക്കാൻ സർക്കാർ അവസരമൊരുക്കേണ്ടതായിരുന്നുവെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഈ പൂരത്തിന് നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഈ പഞ്ചവാദ്യത്തിൽ കലാകാരന്മാരുടെ എണ്ണം കുറച്ചു, ആനയുടെ എണ്ണം കുറച്ചു. അതൊരു താളാനുഭവമല്ലാതായി, അത് ഒരേ സമയം തന്നെ അതൊരു മേളാനുഭവമല്ലാതെയായി. അതിലൊരു വലിയ വേദനയുണ്ട്. പൂരം വേണമെങ്കിൽ അധികാരികൾക്ക് ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഇത് പരിപൂർണമായിട്ട് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലൈവായി നടത്താമായിരുന്നു. ബ്രഹ്മസം മഠത്തിന് മുന്നിൽ പതിവ് സമയമെടുക്കാതെ തീർത്ത പഞ്ചവാദ്യ പെരുമഴയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് നായ്ക്കനാലിലെത്തി പഞ്ചവാദ്യം അവസാനിപ്പിച്ചു. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV.